Assalamu alaikum wa rahmatullah. Alhamdulillah. Wassalatu wassalamu ala rasulillah wa ala alihi wa sahbihi ajma'in amma ba'd ittaqullah ibadallah. ആദരണീയരായ പണ്ഡിതന്മാരെ, വിശ്വാസികളെ, മലപ്പുറം ജില്ലയുടെ വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്ന് വന്നിട്ടുള്ള നല്ലവരായ കർമ്മധീരന്മാരായ MSM-ന്റെ പ്രവർത്തകരെ, നല്ലവരായ വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും കരുണാവാരിധിയായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് നല്ല ഭക്തരായി ജീവിക്കണം എന്ന് എന്നോടെന്ന പോലെ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസീയത്ത് ചെയ്യുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇന്നോളം കണ്ടിട്ടില്ലാത്ത വിധം ഒരു രാഷ്ട്രീയ സംഘടനയ്ക്ക് പോലും നടത്താൻ കഴിയാത്തത്ര മഹാസമ്മേളനമായി മലപ്പുറം ഈസ്റ്റ് ജില്ലയുടെ MSM-കാർ 2000-ലധികം വരുന്ന വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അണിനിരത്തിക്കൊണ്ട് നടത്തിയ പ്രൗഢഗംഭീരമായ ഹൈസെക്കിന്റെ സമാപന സെഷനുകളിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പാലക്കാട് ജില്ലയിലെ മറ്റൊരു സ്ഥലത്ത് ഇതുപോലെ ഒരു ഹൈസെക്കിൽ പങ്കെടുത്തുകൊണ്ടാണ് വളരെ ജനനിബിഡമായ വിദ്യാർത്ഥികളുടെ ഒരുമിച്ചുള്ള ദാർശനികമായ, ഈമാനികമായ ഒന്നിച്ചു ചേരലിന് സാക്ഷ്യം വഹിച്ചുകൊണ്ടാണ് പ്രഭാതം കടന്നുപോയത്. സഹോദരങ്ങളെ, വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് 4:45 ആകുമ്പോഴേക്കും നമ്മുടെ പരിപാടി അവസാനിക്കേണ്ടതുകൊണ്ടും അത്രയും സമയം വളരെ ശ്രദ്ധയോടെ, നീയത്തോടുകൂടി ഇരിക്കണം എന്ന് ആമുഖമായി ഉണർത്തുകയാണ്. എന്റെ ജീവിതത്തിലെ ഒരു ചെറിയ അനുഭവം ആമുഖമായി സൂചിപ്പിക്കുകയാണ്. ഒരു പ്രദേശത്ത് നല്ലവനായ 10-ാം ക്ലാസ് കഴിഞ്ഞു ഈ ഇരിക്കുന്ന സദസ്സിലെ ഭൂരിപക്ഷം വിദ്യാർത്ഥികളുടെയും പ്രായത്തിലുള്ള നല്ലൊരു വിദ്യാർത്ഥി ഉണ്ടായിരുന്നു. അവൻ 10-ാം ക്ലാസ്സിന് ശേഷം അറബി കോളേജ് തിരഞ്ഞെടുക്കുകയും ശേഷം ആ നാട്ടിൽ പഠിച്ചതിനനുസൃതമായി ജീവിതം ക്രമീകരിക്കുകയും അറിഞ്ഞ ദീനനുസരിച്ച് നാട്ടിൽ പ്രാവർത്തികമാക്കുകയും കൂട്ടുകാരെയും കുടുംബക്കാരെയും ആദർശത്തിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. ഒരു റമദാനിൽ സുബഹി നമസ്കാരം കഴിഞ്ഞ് ജീവിതത്തിലെ പവിത്രമായ ദിവസങ്ങളിൽ നാഥനോട് പ്രാർത്ഥനാ നിർഭരമായി സുബഹി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിപ്പോകുന്നതിനിടയിൽ പൊട്ടിച്ചാടിയ കരണ്ടിന്റെ വള്ളി അറിയാതെ ശരീരത്തിലേൽക്കുകയും തന്റെ പ്രവർത്തനങ്ങൾക്ക് പ്രതിഫലത്തിന് വേണ്ടി നാഥന്റെ പക്കലേക്ക് പോവുകയും ചെയ്ത ഒരു MSM-കാരനെ ഈ സമയത്ത് ഓർക്കുകയാണ്. അവന്റെ കുടുംബത്തിൽ പലരും ഈ സദസ്സിൽ ഉണ്ടായേക്കാം. പക്ഷേ ആനന്ദത്തോടെ, സന്തോഷത്തോടുകൂടി അവന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്തുകൊണ്ടാണ് എന്ന് വെച്ചാൽ, വളരെ ചുരുങ്ങിയ ഒരു പ്രായം, 18-ാമോ 19-ാമോ മാസം, ദിവസം അല്ലെങ്കിൽ വർഷം, അത്രയും പ്രായമായ ഒരു വിദ്യാർത്ഥി അവൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോകുമ്പോൾ ഒരു കുടുംബത്തിനും ഒരു നാട്ടുകാർക്കും കുടുംബക്കാരനും ചങ്ങാതിമാർക്കും സങ്കടമുണ്ടാകുന്നതിനേക്കാൾ അപ്പുറം ഇൻഷാ അല്ലാ അവനെ സ്വർഗത്തിൽ വെച്ച് കാണാമല്ലോ എന്നൊരു സന്തോഷം ഉണ്ടാകാനുള്ള കാരണം എന്താണ് എന്ന് ഓരോ MSM-കാരനും ആലോചിക്കുക. എന്നാൽ അതേപോലെ ഒരു റമദാനിന്റെ തലേ ദിവസം 19-ാം വയസ്സുകാരനായ മറ്റൊരു മുസ്ലിം യുവാവ് ബൈക്കിൽ ഓടിക്കൊണ്ടിരിക്കെ പോസ്റ്റ് കാലിലിടിച്ച് ഓവുചാലിലേക്ക് മറിഞ്ഞ് മുഖം കുത്തി വീണ് അവന്റെ മയ്യത്തെടുക്കുമ്പോ അവൻ കുടിച്ച ബാക്കി ഭാഗം ബിയറിന്റെ കള്ളിന്റെ ബാക്കി കുപ്പി അരയിൽ തിരുകിക്കൊണ്ടാണ് അവൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയത്. സഹോദരങ്ങളെ, രണ്ടുപേരും മുസ്ലിമീങ്ങളാണ്. രണ്ടുപേരും ജീവിതത്തിൽ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിയവരാണ്. രണ്ടുപേരും സ്വർഗത്തിന് വേണ്ടി ജീവിതത്തിൽ ആഗ്രഹിച്ചവരാണ്. രണ്ടുപേരും നല്ല യുവത്വ കാലഘട്ടത്തിലാണ്. ഒരാളുടെ മരണം നമ്മൾ അതുപോലെ ആകണം എന്ന് ആഗ്രഹിക്കുകയാണ്. ആളുകളുടെ മുന്നിൽ അത് മഹനീയമാണ് എന്ന് പ്രസംഗത്തിലൂടെ അറിയിക്കുകയാണ്. മറ്റൊരാളുടെ മരണം അവന് മുസ്ലിമായി ജീവിച്ച് മരണപ്പെട്ടിട്ടും അതുപോലെ ആകരുത് എന്ന് നമ്മൾ കൊതിക്കുകയാണ്. എന്റെ ഇവർ തമ്മിലുള്ള വ്യത്യാസം, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീന പള്ളിയിൽ സഹാബത്തിന്റെ കൂടെ ഇരിക്കുകയാണ്.
ഇരിക്കുന്ന സമയത്ത് പ്രവാചകൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, എല്ലാ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും മനസ്സിൽ എഴുതി വെക്കേണ്ട ചോദ്യമാണ്. മനിൽ ആഖിലു യാ റസൂലുള്ളാ, റസൂലുള്ളാ ലോകത്തിലെ ഏറ്റവും ബുദ്ധിമാനായ മനുഷ്യനാരാണ്? ഈ സദസ്സിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ കൂടുന്ന വ്യത്യസ്ത ക്യാമ്പസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളോട് തങ്ങളുടെ പ്രിൻസിപ്പാൾ എഴുന്നേറ്റ് നിന്ന് മൈക്ക് സെറ്റിലൂടെ ഉറക്കെ ചോദിക്കുകയാണ്, നിങ്ങളുടെ ഈ ക്യാമ്പസിൽ ഏറ്റവും ബുദ്ധിമാനായ വിദ്യാർത്ഥി ആരാണ് എന്ന് ചോദിക്കുമ്പോൾ ഏതൊരു കുട്ടിയും ആ ക്യാമ്പസിൽ ഉന്നതമായ വിദ്യാഭ്യാസം നേടുകയും ഏതെങ്കിലും ഒരു മന്ത്രി പുങ്കവന്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങുകയും ചെയ്ത കുട്ടികളെ ആളുകൾ കുട്ടികൾ വാനത്തേക്ക് ആകാശത്തേക്ക് ഉയർത്തി ഇവരാണ് ഏറ്റവും നല്ല ബുദ്ധിമാനായ വ്യക്തി എന്ന് പറയുന്നുണ്ടെങ്കിൽ അറിയുക, പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തന്റെ ജീവിതം അള്ളാഹു നൽകിയതാണ് എന്നറിയുകയും തന്റെ ജീവിതത്തിന്റെ മരണം അവസാനം മറ്റൊരു ജീവിതത്തിന്റെ തുടക്കമായ മരണം തന്റെ ഹിതപ്രകാരമല്ല വരിക എന്നറിയുകയും താൻ തന്നെ തന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കണം എന്നറിയുകയും ഇന്ന് തന്നെ നന്നാകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തവനാരാണോ അവനാണ് ലോകത്തെ ഏറ്റവും വലിയ ബുദ്ധിമാൻ. ഉടനെ സഹാബിയുടെ ചോദ്യം, മനിൽ ജാഹിലു യാ റസൂലുള്ളാ, അങ്ങനെയാണെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി ആരാണ്? പ്രവാചകൻ ഇതുപോലെ നാല് കാരണങ്ങൾ എണ്ണുകയാണ്, തന്റെ ജീവിതം അള്ളാഹു നൽകിയതാണ് എന്നറിയുകയും തന്റെ ജീവിതത്തിന്റെ അവസാനമായ പരലോക ജീവിതത്തിന്റെ ആദ്യമായ മരണം തന്റെ ഇഷ്ടപ്രകാരമല്ല വരിക എന്നറിയുകയും തന്റെ പരലോകത്തിന് വേണ്ടി താൻ തന്നെ അധ്വാനിക്കണം എന്നറിയുകയും പിന്നീട് നന്നാകാമെന്ന് തീരുമാനിക്കുകയും ചെയ്തവനാരാണോ അവനാണ് ലോകത്തിലെ ഏറ്റവും വലിയ വിഡ്ഢി. ഹൈസക്കിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളും ഈ ഹാളെ വിട്ട് പുറത്തേക്ക് പോകുന്നതിന് മുമ്പ് സ്വയം മനസാക്ഷിയോട് ചോദിക്കേണ്ട ചോദ്യം ഇതാണ്, ഞാൻ ലോകത്ത് പ്രവാചകന്റെ വാക്കുകളിലൂടെ സ്ഥിരപ്പെട്ട ബുദ്ധിമാനായ വ്യക്തിയാണോ? അല്ല. പ്രവാചകൻ ലോകത്തെ ഏറ്റവും നികൃഷ്ടരായി എണ്ണിയ ലോകത്തിലെ ഏറ്റവും വലിയ ജാഹിലായ പടിവിഡ്ഢിയായ ആടക്കൂട്ടത്തിലാണോ ഞാൻ ഉൾപ്പെടുക? കാരണം പ്രവാചകൻ ബുദ്ധിമാനും വിഡ്ഢിക്കും സാമ്യങ്ങൾ മൂന്നും വ്യത്യാസമൊന്നുമാണ്. രണ്ടുപേർക്കും അറിയാം തങ്ങളുടെ ജീവിതം അള്ളാഹു നൽകിയതാണ്. രണ്ടുപേർക്കും അറിയാം തങ്ങളുടെ മരണം തന്റെ ഇഷ്ടപ്രകാരമല്ല വരിക എന്നറിയാം. രണ്ടുപേർക്കും അറിയാം താൻ തന്നെ വേണം തന്റെ പരലോകത്തിന് വേണ്ടി അധ്വാനിക്കുവാൻ. ബുദ്ധിമാൻ ഹൈസക്കോട് കൂടി ജീവിതം മാറ്റുവാൻ തീരുമാനിക്കും, ഇങ്ങനെ ആയാൽ പോരാ, ഇങ്ങനെ ജീവിച്ചാൽ പോരാ, ഇങ്ങനെ പെരുമാറിയാൽ പോരാ, എന്റെ രഹസ്യ ജീവിതം ഇങ്ങനെയാകാൻ പാടില്ല, എന്റെ മാതാപിതാക്കളുമായിട്ടുള്ള ബന്ധം ഇങ്ങനെയായിക്കൂടാ എന്നവൻ തീരുമാനിച്ച് നിറഞ്ഞ കലങ്ങിയ കണ്ണുമായി വിങ്ങിത്തുടിക്കുന്ന ഹൃദയവുമായി നാഥനോട് പടച്ചു തമ്പുരാനെ റബ്ബി ഗഫർലി, നാഥ നീ എനിക്ക് പുറത്തു തരണം, ഞാൻ എന്റെ ജീവിതത്തിൽ പടച്ചു തമ്പുരാന്റെ മാർഗത്തിലേക്ക് പ്രവേശിക്കുന്നു എന്ന് പറഞ്ഞ് ജീവിതത്തെ മാറ്റുവാൻ തയ്യാറാകുന്ന വിദ്യാർത്ഥികളാണോ? അല്ല. ഇൻഷാല്ലാ ഇനി ഒരു സമയമുണ്ടല്ലോ, ഈ ഒരു കൂട്ടുകെട്ട് കഴിയട്ടെ, ഈ ഒരു ക്യാമ്പസ് ജീവിതം കഴിയട്ടെ, ഇനി നന്നാകാമെന്ന് തീരുമാനിക്കുന്ന ആളുകൾ വിദ്യാർത്ഥികൾ മുഴുവൻ ഓർത്തുവെക്കുക, ഈ ഹൈസക്കിൽ വന്ന മുഴുവൻ വിദ്യാർത്ഥികളും ഓർത്തുവെക്കുക, നാളെ നന്നാകാമെന്ന് തീരുമാനിച്ച ആയിരക്കണക്കിന് ആളുകൾ ഇന്ന് മണ്ണിനടിയിലാണ്. അവർ കബറിൽ ചോദ്യം ചെയ്യലിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഒരു എംഎസ്എമ്മുകാരന്റെ മനസ്സിൽ വരേണ്ടത്, അബ്ദുറഹ്മാൻ അഷീരി എന്ന് പറയുന്ന ഇന്നും ജീവിച്ചിരിക്കുന്ന പ്രഗത്ഭനായ എഴുത്തുകാരനും തത്വചിന്തകനും അദ്ദേഹം എഴുതുന്ന ഒരു പ്രസംഗമുണ്ട്. അദ്ദേഹത്തിന്റെ പ്രസംഗം അദ്ദേഹം എഴുതുകയാണ്. ആ എഴുത്തിൽ ഒരു യുവാവിന്റെ ഹൈസക്കിൽ പങ്കെടുക്കാൻ ഭാഗ്യം സിദ്ധിച്ചിട്ടില്ലാത്ത നാട്ടിലുള്ള ഭൂരിപക്ഷം പോരുന്ന ആളുകളെ പോലെ തിന്നുക, ഭോഗിക്കുക, ഇഷ്ടം പോലെ മെസ്സേജുകൾ അയക്കുക, തോന്നിയവർക്ക് വിളിക്കുക, ചെറിയ ചെറിയ നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് അടിപടി ഉണ്ടാക്കുക, സ്വന്തം അധ്യാപകർക്ക് നേരെ കുതിര കയറാൻ വേണ്ടി ശ്രമിക്കുക, അത് ആണത്വമായി പ്രഖ്യാപിക്കുക, സ്വന്തം പെങ്ങളെ ഒരാളും നോക്കരുത് എന്ന് ശാഠ്യം പിടിക്കുക, വഴിയിൽ കാണുന്ന മുഴുവൻ പെൺകുട്ടികളോടും കിന്നാരം പറയുക, ഇങ്ങനെ ജീവിതത്തിന്റെ ഭാഗമാക്കി അതാണ് ദുനിയാവിന്റെ ഹരം എന്ന് വിചാരിച്ച കുട്ടികളെ പോലെ യുവാക്കളെ പോലെ ജീവിച്ച ഒരു യുവാവിന്റെ ചരിത്രം അബ്ദുറഹ്മാൻ അഷീരി പറയുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെയാണ് പറയുന്നത്, 19 വയസ്സുകാരനായ യുവാവ്, അവൻ ഇന്റർനെറ്റ് ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി, ഇന്റർനെറ്റിന്റെ പുതിയ മേഖല അവൻ കണ്ടെത്തി, ലോകത്ത് നടക്കുന്ന മുഴുവൻ അശ്ലീല സൈറ്റുകളിലും അവൻ മെമ്പർഷിപ്പ് എടുക്കാൻ തുടങ്ങി, അവസാനം അശ്ലീല മെമ്പർഷിപ്പ് ഉള്ള അവന്റെ ഇമെയിലുകളിലേക്ക് ഏറ്റവും ന്യൂ ലേറ്റസ്റ്റ് ആയ പുതിയ പുതിയ തോന്നിവാസങ്ങളുടെ ഏറ്റവും വൾഗറായ വീഡിയോകൾ അവൻ അയക്കുകയും അതവൻ കാണുകയും ചെയ്തു. അവന്റെ കൂട്ടുകാർക്ക് അവൻ കാണിച്ചു കൊടുത്തു, ഷെയർ ചെയ്തു. ഉടനെ കൂട്ടുകാരുടെ ഒരു നിർബന്ധം, ഞങ്ങൾക്കും വേണം ഇത്, ഞങ്ങൾക്കും വേണം. അവൻ കമ്പനിക്കാർ അറിയിച്ചു. കമ്പനിക്കാർ പറഞ്ഞു, 100 കൂട്ടുകാരെ ഇത്ര രൂപ കൊടുത്ത് ഇതിൽ പങ്കാളിയാക്കിയാൽ നിനക്ക് ഫ്രീ ആയിട്ട്
ബിഎംബി വെച്ച് തോന്നിവാസങ്ങളുടെ ക്ലിപ്പുകൾ ലഭിക്കും. 100 കൂട്ടുകാർ അവനുണ്ടാക്കി. പിന്നീട് അവനിലേക്ക് വരുന്ന ഓരോ മെസ്സേജുകളും ഓരോ വീഡിയോകളും ഓട്ടോമാറ്റിക്കായി ഫോർവേഡായി 100-200 കൂട്ടുകാർക്ക് തന്നാലെ സ്വാഭാവികമായി ഫോർവേഡ് ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഒരു ദിവസം അവൻ മരണപ്പെട്ടു. അവൻ ഈ ദുനിയാവിൽ നിന്ന് മരണപ്പെട്ടു പോയി. അന്നും അവന്റെ ഇമെയിലിലേക്ക് തോന്നിവാസങ്ങളുടെ പരമ്പരകൾ വന്നു. അവന്റെ കൂട്ടുകാർക്ക് സങ്കടമായി. മേലധികാരികളുമായി ബന്ധപ്പെട്ടു. അവരോട് പറഞ്ഞു, നിങ്ങളിതാ ഇനി മുതൽ ഇമെയിലിലേക്ക് തോന്നിവാസങ്ങൾ അയക്കരുത്, കാരണം നിങ്ങൾ അയച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി മരണപ്പെട്ടിട്ടുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ചോദ്യം, നിങ്ങൾക്ക് അവന്റെ പാസ്വേഡ് അറിയുമോ? ഇല്ല എങ്കിൽ ഇനി 9 വർഷത്തേക്ക് അവൻ 10 വർഷത്തേക്കാണ് ഞങ്ങൾ സൗജന്യമായി നൽകുമെന്ന് പറഞ്ഞത്. 9 വർഷം ഇനിയും തുടർച്ചയായി അവന്റെ മെയിലിലേക്ക് തോന്നിവാസങ്ങൾ വന്നുപോയി കൊണ്ടേയിരിക്കും. സഹോദരങ്ങളെ, എങ്ങനെയുണ്ടായിരിക്കും ആ മരണം? എങ്ങനെയുണ്ടായിരിക്കും അവന്റെ കബർ ജീവിതം? മാലാഖമാർ മുഴുവൻ മൂക്കുപൊത്തി ലോകത്തെ മുഴുവൻ നികൃഷ്ടരായ പ്രാർത്ഥനയുമായി അവൻ വാനലോകത്ത് പോയിട്ടുണ്ടാകും. ഇങ്ങനെ ഒരവസ്ഥ, ഇങ്ങനെ ഒരു ദുരന്തം ഹൈസക്കിൽ പങ്കെടുത്ത ഒരു വിദ്യാർത്ഥിക്കും ഉണ്ടായിക്കൂടാ എന്നതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ചിന്ത. അതുകൊണ്ട് 1-2 കാര്യങ്ങൾ സമയബന്ധിതമായി. പ്രിയപ്പെട്ടവരെ, സമയമില്ലാത്തത് കൊണ്ട് ഏതൊരു ക്ലാസ്സിലും പറയുന്നത് പോലെ ഈ ഹൈസക്കിൽ പങ്കെടുത്ത ഒരു കുട്ടി ജീവിതത്തിൽ എടുക്കേണ്ട 1-ാമത്തെ തീരുമാനം, ഒരിക്കൽ പോലും ജീവിതത്തിൽ അവസാനിക്കുന്നതുവരെ നമസ്കാരത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയുണ്ടാകാൻ പാടില്ല. പ്രവാചകന്റെ വാക്ക്, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത്. പ്രവാചകന്റെ വാചകം, നിങ്ങളെ ഒരാൾ ചുട്ടുകൊല്ലമെന്ന് പറഞ്ഞാലും, നിങ്ങളെ കൊല്ലമെന്ന് പറഞ്ഞാലും, ഔസുലിബത്ത പച്ചയായി കുരിശിൽ തറക്കുമെന്ന് പറഞ്ഞാലും, ഔഖുത്തിൽത്ത കൈകാലുകൾ വെട്ടി ചിന്ന ഭിന്നമാക്കി പുറത്തേക്ക് വലിച്ചെറിയുമെന്ന് പറഞ്ഞാലും, നിങ്ങൾ നമസ്കാരം ഉപേക്ഷിക്കരുത്. യുവാക്കളെ, പന്ത് കളിക്കുന്ന ആളുകൾ ഗ്രൗണ്ടിന്റെ ഒരു ഭാഗത്ത് തോർത്തുമുണ്ട് ഉപയോഗിച്ച് നമസ്കരിക്കാം. കല്യാണത്തിന് പോകുന്നവർ, സൽക്കാരത്തിന് പോകുന്നവർ, കൂട്ടുകാരുടെ കൂടെ നമസ്കരിക്കാത്ത ചങ്ങാതിമാരുടെ കൂടെ ഒന്നിച്ച് ടൂർ പോകുന്നവർ, അറിയുക, ജീവിതത്തിൽ 916 കാരറ്റ് കാഫിറാണ്. അതിനിടയിലെങ്ങാനും മരണപ്പെട്ടു പോയാൽ സ്വന്തം വീട്ടുവളപ്പിൽ കാടിവെള്ളവും വൈക്കോലും കൊടുത്ത് വളർത്തുന്ന ആട് ചത്ത് മലക്കുന്ന വില പോലും പടച്ചുതമ്പുരാൻ നൽകുകയില്ല. സഹോദരിമാർ അറിയണം, ജീവിതത്തിൽ എത്രയോ സമയം മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തിക്കാർ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിക്കുന്ന രംഗമുണ്ട് ചരിത്രത്തിൽ. സുമകനാണ്, ആരോഗ്യമുണ്ട്, ധീരിയാണ്, ഭക്തനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ജനഹൃദയങ്ങളുടെ ആവേശമാണ്. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു അത്തിക്കാർ റളിയല്ലാഹു അൻഹയെ വിവാഹം ആലോചിച്ചു. അത്തിക്കാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 കണ്ടീഷൻ എനിക്കുണ്ട്. സഹോദരിമാർ അറിയണം, ഹൈസക്കിൽ വന്ന മുഴുവൻ പെൺകുട്ടികളും മനസ്സിൽ ഓർത്തു വെക്കണം. അത്തിക്കാർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, 2 കണ്ടീഷൻ എനിക്ക് അംഗീകരിച്ചാൽ ഞാൻ നിങ്ങളുടെ വിവാഹത്തിന്റെ പ്രപ്പോസലിന് സമ്മതമൂളാം. അതിലൊന്ന്, ഞാൻ ശുദ്ധിയായിരിക്കെ, 5 വക്തും ഞാൻ പള്ളിയിൽ പോകും. അതിന് സമ്മതമുണ്ടെങ്കിൽ മാത്രം ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. ജുമഅക്കല്ല, പെരുന്നാളിനല്ല, ഗ്രഹ നമസ്കാരത്തിനല്ല, ഞാൻ 5 വക്തും പള്ളിയിൽ പടച്ചതമ്പുരാന്റെ മാർഗത്തിൽ പോകും. അതിന് സമ്മതിച്ചെങ്കിൽ മാത്രം വിവാഹത്തിന് സമ്മതിച്ചാൽ മതി. പ്രിയപ്പെട്ട സഹോദരിമാരെ, എന്താണ് പറയുന്നത്? വിവാഹത്തിന്റെ സമയമാകുമ്പോ ഒരുപാട് ആലോചനകൾ വരുമ്പോ പ്രഖ്യാപിക്കാൻ നിങ്ങൾക്ക് കഴിയണം, ഹൈസക്ക് കൊണ്ട് പ്രഖ്യാപിക്കാൻ കഴിയണം. പടച്ചതമ്പുരാനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന, പ്രവാചകന്റെ സുന്നത്ത് അനുസരിക്കുന്ന, പ്രവാചകന്റെ ചര്യ അനുസരിച്ച് ജീവിക്കാൻ പറ്റുന്ന ഒരു വീട്, അത് ചെറ്റക്കുടിലാണെങ്കിൽ പോലും പോകാൻ ഞാൻ റെഡിയാണ്. അല്ല, ഇന്നോവ കാർഡ് മത്സരങ്ങൾ നിരത്തി വെക്കുന്ന ദീനിയ വിരംശം പോലും ഇല്ലാത്ത വീട്ടിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറല്ല എന്ന് പ്രഖ്യാപിക്കുന്ന മുഅഹ്ഹിദുകളായ, ഈമാൻ തുളുമ്പി നിൽക്കുന്ന നല്ല സഹോദരിമാരെയാണ് സഹോദരങ്ങളെ പറഞ്ഞത്. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിന്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന ഒരു വിദ്യാർത്ഥി വിഭാഗത്തെയാണ് ഇന്ന് നമ്മൾക്ക് ആവശ്യമെന്നതാണ് പലപ്പോഴും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഭക്തരായി ജീവിക്കുന്ന വിദ്യാർത്ഥികൾ പോലും അധാർമികമായ കൂട്ടുകാരുടെ കൂട്ടുകെട്ടിൽ ഉൾപ്പെടുകയും തോന്നിവാസത്തിൽ പെടുകയും ജീവിതത്തിന്റെ അവസാന സമയം പോലും നെടും ഖേദത്തിലും അങ്ങേയറ്റത്തെ അവസരത്തോടുകൂടി ജീവിതം അവസാനിപ്പിച്ച എത്രയോ ആളുകൾ നമ്മൾക്ക് ഇന്നും ഓർമ്മയുണ്ട്. പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ ഓർക്കുകയാണ്. അവന്റെ കൂടെ എല്ലാ ശനിയാഴ്ചയും ഞായറാഴ്ചയും പലപ്പോഴും പഠിക്കുന്ന സമയങ്ങളിൽ അവന്റെ നാട്ടിലേക്ക്, അവൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്
പലപ്പോഴും പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു ദിവസം അവന്റെ വീട്ടിലേക്ക് ചെന്നു, അവൻ താമസിക്കുന്ന ഫ്ളാറ്റിലേക്ക് ചെന്നു, വാതിലിന്റെ മുക്കാൽ ഭാഗം തുറന്നു കിടക്കുന്നുണ്ട്. സലാം ചൊല്ലി വീട്ടിലേക്ക് എത്തിയപ്പോ, ആ ഫ്ളാറ്റിലേക്ക് എത്തിയപ്പോ കാവനെ കാണുന്നത് നിലത്ത് കിടന്നുരുളുന്നതാണ്, വാവിട്ട് നിലവിളിക്കുന്നുണ്ട്. എന്റെ പ്രത്യക്ഷമായ ദൃഷ്ടിയിൽ അപസ്മാരം വന്നതാണ് എന്ന് കരുതി വെള്ളമെടുത്ത് ഒരു താക്കോൽ കൂട്ടമെടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തു. അല്പസമയം കഴിഞ്ഞപ്പോ അവൻ ബോധോദയമുണ്ടായി, സംസാരിക്കാൻ തുടങ്ങിയപ്പോ അവൻ പറഞ്ഞു, ഷാഹിദേ, എനിക്ക് നെഞ്ചുവേദന ഇളകിയതാണ്, ഞാൻ മരണപ്പെട്ടു പോകുമോ എന്ന് ബേജാറായി പോയി, വല്ലാത്ത ശക്തമായ വേദന. പക്ഷേ എന്റെ പ്രശ്നം, ഞാൻ എന്റെ നെഞ്ചുവേദന ഇളകി, ഞാൻ മരണപ്പെടുന്നതല്ല എന്റെ പ്രശ്നം, ഞാൻ അത് ഇളകുന്ന സമയത്ത്, വേദനയുണ്ടാകുന്ന സമയത്ത് ഞാൻ ഈ ടി വിയിൽ കണ്ടിരുന്നത് തോന്നിവാസമായിരുന്നു എന്നത് എന്റെ മനസ്സിൽ എന്റെ മനസ്സിനെ വല്ലാതെ ലോസരപ്പെടുത്തുന്നു. അവൻ എന്റെ കൈ പിടിച്ച് എന്റെ കൈ പോലും വിറക്കുമാറ് അവന്റെ കൈ ശക്തമായി വിറക്കുകയാണ്. യുവാക്കളെ, യുവതികളെ, ഇന്ന് നമ്മെ നരകത്തിലേക്ക് എത്തിക്കുന്ന ഏറ്റവും പ്രധാനമായ ഒന്ന്, ഏറ്റവും സൂക്ഷിക്കേണ്ടത് നമ്മുടെ രഹസ്യമായ ജീവിതമാണ്. വാതിലുകൾ കുറ്റിയിട്ട്, കട്ടനുകൾ താഴ്ത്തി, അവരവന്റെ റൂമിനുള്ളിലേക്ക് വിരിപ്പുകൾ തലയിലൂടെ ഇട്ട്, ഹെഡ്സെറ്റുകൾ വെച്ച്, എക്സെൻഡർ വഴി, സൂപ്പർ ബീം വഴി, അതുപോലെ പെൻഡ്രൈവ് വഴി, അതുപോലെ ഏതെങ്കിലും മെമ്മറി കാർഡ് വഴി ഡൗൺലോഡ് ചെയ്യുക വഴി, അതുപോലെ ഏതെങ്കിലും ചങ്ങാതിമാർ വഴി ഷെയർ ചെയ്തത് വഴി കണ്ടിട്ടുള്ള തോന്നിവാസങ്ങൾ ആരാരും കാണാതെ, ആരാരും അറിയാതെ ഞാൻ ഒറ്റക്കാട് കാണുന്നത് എന്ന് തോന്നുമ്പോ പരിശുദ്ധ ഖുർആനിന്റെ ചോദ്യം, നിങ്ങൾക്കറിയുന്നില്ലേ ഗൂഗിളിന്റെ സെർച്ച് എഞ്ചിനുകളിൽ നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന അക്ഷരങ്ങൾ, യാഹുവിൽ നിങ്ങൾ സെർച്ച് ചെയ്യുന്ന അക്ഷരങ്ങൾ, നിങ്ങളുടെ യൂട്യൂബുകളിൽ നിങ്ങൾ സെർച്ച് ചെയ്തിരിക്കുന്ന ഓരോ ഭാഗങ്ങളും, അത് നിങ്ങൾ മെമ്മറികൾ ക്ലീൻ ആക്കിയാലും ഹിസ്റ്ററികൾ ഡിലീറ്റ് ആക്കിയാലും പടച്ചു തമ്പുരാൻ അതിലൊരക്ഷരം പോലും വിടാതെ നാളെ പരലോകത്ത് പടച്ചു തമ്പുരാൻ അത് നാളെ കൊണ്ടുവരും എന്ന ബോധം എന്തുകൊണ്ട് നിങ്ങൾക്കുണ്ടായില്ല? എത്രയോ യുവാക്കൾ ഇന്നും കണ്ടുകൊണ്ടിരിക്കുകയാണ്, എത്രയോ യുവതികൾ മാതാപിതാക്കൾ കാണാതെ രാത്രിയുടെ മറവിൽ ഇതാ ഏതെങ്കിലും ഹറാമായ ആളുകളുമായി കിംബദയ്ക്കുമ്പോൾ, സംസാരിക്കുമ്പോൾ, അവർ സല്ലപിച്ചു കൊണ്ടിരിക്കുമ്പോൾ അറിയുക, ലോകത്ത് പടച്ചു തമ്പുരാൻ മുഴുവൻ രഹസ്യങ്ങളും കോടാനുകോടി മനുഷ്യരുടെ മുന്നിൽ മാതാപിതാക്കളെ സാക്ഷി നിർത്തി, നമ്മുടെ മുഴുവൻ അധ്യാപകരെയും സാക്ഷി നിർത്തി, അനിയന്മാരെയും ജേഷ്ഠന്മാരെയും സാക്ഷി നിർത്തി, പടച്ചു തമ്പുരാൻ നാളെ പരലോകത്ത് ഇത് പ്രത്യക്ഷമാക്കും എന്ന ബോധമല്ലാതെ ഒരു ബോധം അവരവന്റെ ജീവിതത്തിൽ മാറാൻ തയ്യാറില്ല. ഇന്നും ആലോചിക്കുകയാണ്. സഹോദരങ്ങളെ, അവസാനിപ്പിക്കുകയാണ്. പറഞ്ഞത്, ജീവിതത്തിലെ ഏതൊരു സമയത്തും നമ്മൾ ഈ ദുനിയാ വിട്ടു പോകുന്നതിനെ കുറിച്ച് ആലോചിക്കാത്തിടത്തോളം കാലം ഒരു മാറ്റം ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാവതല്ല. പ്രവാചകൻ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ പ്രായമുള്ള 17 വയസ്സുള്ള 18 വയസ്സുള്ള ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ വിളിച്ചുകൊണ്ടാണ് പറഞ്ഞത്, യാ ഇബ്നു ഉമർ, ഇബ്നു ഉമറെ, ഇദാ സുബഹത സുബഹി ആയാൽ ഫലാ തംതദിറിൽ മസാ, നീ വൈകുന്നേരമാകും വരെ ജീവിച്ചിരിക്കും എന്ന് നീ കരുതരുത്. ഒരു വിദ്യാർത്ഥിയോട്, ഒരു കുട്ടിയോട് പ്രവാചകന് സൂചിപ്പിക്കാനുള്ള കാരണം എന്താണ്? ഓരോ സമയത്തും അവന്റെ മനസ്സിൽ, MSM-കാരന്റെ മനസ്സിൽ ഉണ്ടാകേണ്ടത്, ഞാൻ കാണുന്ന കാഴ്ചക്കിടയിൽ എന്റെ ശ്വാസം പോയാൽ, ഞാൻ ആസ്വദിക്കുന്നിടയിൽ എന്റെ ശ്വാസം അസ്തമിച്ചു പോയാൽ, ഞാൻ ഏതെങ്കിലും തിയേറ്ററിന്റെ ഉള്ളിൽ ആരാരും കാണാതെ ബാൽക്കണിക്കകത്ത് പോയി ആരുടെയും പ്രത്യക്ഷമായ ദൃഷ്ടിയിൽ പെടാതെ ഞാൻ ആസ്വദിച്ചു കൊണ്ടിരിക്കെ എന്റെ ശ്വാസം നിന്നുപോയാൽ എന്തായിരിക്കും എന്റെ അവസ്ഥ എന്ന് ആലോചിക്കാത്തിടത്തോളം കാലം ഒരു ഹൈസക് ഓർമ്മ വരികയാണ്. ഹൈസക്കിന്റെ ഇതുപോലെയുള്ള സമ്മേളനം കഴിഞ്ഞ് മുഴുവൻ വിദ്യാർത്ഥികളും പോയതിനു ശേഷം ആ കൗണ്ടറിൽ, ആ ഹാളിൽ 3 മെമ്മറി കാർഡുകൾ കിട്ടുകയാണ്. ഓരോ മെമ്മറി കാർഡും ഇട്ട് പരിശോധിച്ചു നോക്കിയപ്പോ പരിപൂർണമായ തോന്നിവാസങ്ങൾ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഏതോ 3 വിദ്യാർത്ഥികൾ അവിടെ ഉപേക്ഷിച്ചു പോയ 3 മെമ്മറി കാർഡുകളാണ്. അവന്റെ ജീവിതത്തിൽ ഹൈസക്കിലേക്ക് അവൻ വരുമ്പോ ഇതൊരു സാധാരണ ചടങ്ങായി, നാട്ടുകവല പ്രസംഗമായി അവന്റെ മനസ്സിൽ തോന്നി, കൂട്ടുകാട് നിർബന്ധം വഴി അവൻ വന്നിരുന്നതാണ്. പരിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ ഒരു മാലയിലെ മുത്തുമണികൾ പോലെ അവന്റെ ഹൃദയത്തിലേക്ക് വന്ന് ലോകത്തിന്റെ ഏതേത് ഭാഗങ്ങളിലും പടച്ചു തമ്പുരാൻ കാണുകയും പടച്ചു തമ്പുരാൻ വിചാരണ ചെയ്യുകയും ചെയ്യുന്നുണ്ട് എന്ന ബോധം ആരാര് കണ്ടിട്ടില്ലെങ്കിലും ഞാൻ എങ്ങോട്ട് പോയാലും എന്ന വിചാരം മനസ്സിന്റെ അന്തരാളങ്ങളിൽ ഈമാൻ ഒരു
ആരാധിച്ചു നിന്നപ്പോ അവന്റെ മൊബൈൽ ഫോണിൽ നമ്പർ ഈ കാർഡ് അവൻ നന്നായി പിന്നീട് നന്നായി ഉപയോഗിക്കാം എന്നല്ല, ഹറാം കണ്ട മൊബൈൽ ഫോണിന്റെ ചിപ്പുകൾ എനിക്ക് വേണ്ട എന്ന് തീരുമാനിച്ച ഹൈസെക്കിലേക്ക് വന്ന മൂന്ന് വിദ്യാർത്ഥികളെ, സഹോദരങ്ങളെ, ഇന്നും പരിചയമുണ്ട്. പറയുന്നതിന്റെ ആകത്തുക ഇതാണ്, അവസാനിപ്പിക്കുകയാണ്. ജീവിതത്തിന്റെ അവസാന സമയത്ത്, അവസാന സെക്കൻഡിൽ പടച്ചതമ്പുരാനെ കണ്ടുമുട്ടാൻ പോകുന്ന സമയത്ത്, വിശ്വാസികളെ, യുവാക്കളെ, വിദ്യാർത്ഥികളെ, നിങ്ങൾ അല്ലാഹുവിനെ, നമ്മൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. എന്നിട്ടല്ല പറയുന്ന വാക്ക്, പ്രവാചകൻ നമ്മെ പഠിപ്പിക്കുന്ന വാക്ക്, മരിക്കുന്ന സമയത്ത് പരിപൂർണമായ മുസ്ലിമായി നമസ്കാരം കൃത്യമായി നിർവഹിച്ച് ഹറാമുകൾ കാണാതെ, ബീഡി വലിക്കാതെ, കഞ്ചാവ് ഉപയോഗിക്കാതെ, പാൻപരാഗിന്റെയും ഹാൻസിന്റെയും ഉപയോഗത്തിൽ നിന്ന് ഞങ്ങൾ ഇതായില്ല, കാരണം പടച്ചതമ്പുരാൻ നിരോധിച്ചതാണ് എന്ന് പ്രഖ്യാപിക്കുന്ന നല്ലൊരു യുവാക്കളുടെ സംഘവുമായി നമ്മൾക്കിത് മാറാൻ കഴിയണം. ഇല്ല എങ്കിൽ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു ആയത്ത് കൂടി ഉദ്ധരിക്കുകയാണ്. പടച്ചതമ്പുരാൻ നമ്മൾക്ക് ഇപ്രകാരമാണ് പറയുന്നത്, നിങ്ങളുടെ കണ്ടനാടിക്ക് ഞാനിതാ പിടിക്കുന്ന സമയം, നമ്മുടെ ആത്മാവിനെ പടച്ചതമ്പുരാൻ പിടിക്കുന്ന സമയം, നിങ്ങൾ നിങ്ങളുടെ രണ്ട് കണ്ണുകളും മിഴിച്ചു നോക്കും, എവിടെ എന്റെ സൽക്കർമ്മങ്ങൾ, ഞാൻ നമസ്കരിച്ച നമസ്കാരം എവിടെ, ടൂറിന് പോയ സമയത്ത് ഒഴിവാക്കിയ നമസ്കാരം നാഥാ എന്ന് കേഴേണ്ടി വരും. നിങ്ങൾ ചെയ്തു വെച്ച നന്മയെ കുറിച്ച് നിങ്ങൾ കണ്ണിട്ട് കൊണ്ട് ഉണ്ണക്കണ്ടുമായി നിങ്ങൾ പരതിക്കൊണ്ടിരിക്കും. അറിയുക, വെള്ളം തരുന്നവരും കൈകൾ ചൂടാക്കി തരുന്നവരുമല്ല നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ളത് ഞാനാണ്, പക്ഷേ നിങ്ങൾക്കത് കാണുന്നില്ല. ആ സമയത്താണ് പടച്ചതമ്പുരാനോട് നമ്മൾ പറയുന്നത്, നീ ഒരു തവണ കൂടി ഞങ്ങളെ നാട്ടിലേക്ക് മടക്കി അയച്ചാൽ നന്നായി കൊള്ളാം, സുബഹിക്ക് പള്ളിയിൽ പോയിക്കൊള്ളാം, വിശ്വാസിയായി ജീവിക്കൊള്ളാം, ഹറാമായ ഒരു കോൾ പോലും എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് ഇനി പോകാതിരുന്നു കൊള്ളാം, എന്റെ മാതാപിതാക്കളോട് ഏറ്റവും നന്നായി ഞാൻ പെരുമാറിക്കൊള്ളാം എന്ന് പടച്ചതമ്പുരാനോട് നമ്മൾ വാവിട്ട് കരയുന്ന സമയത്ത് പടച്ചതമ്പുരാന്റെ മറുപടി, അവരം അമ്മിറക്കും മായത്തതക്കർ ഫീമൻ തതക്കർ വജാക്കുന്നതീർ, അറിയാമായിരുന്നില്ലേ, ആയുസ് തന്നില്ലേ, ഹൈസക്കിൽ പങ്കെടുത്തില്ലേ, ആയത്തുകളും ഹദീസുകളും കേട്ടില്ലേ, പിന്നെ എന്തേ, മാറാൻ നീ തയ്യാറായില്ല, പിന്നീട് മാറാമെന്ന് നീ വിചാരിച്ചു, ഇന്ന് മാറാൻ നീ തയ്യാറായില്ല. വൈദാക്കിലെ റഹ്മത്തില്ല, നിന്നോട് പടച്ചതമ്പുരാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞപ്പോ ഒരു തരം ദുരഭിമാനമായിരുന്നു. ഞങ്ങളുടെ വാപ്പയ്യെ പോലെ ഞങ്ങളാകെ സുബഹിക്ക് പള്ളിയിൽ പോകെ ദീനിയായ വസ്ത്രം ധരിക്കുക, ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ആരാധ്യ പുരുഷന്മാരായി കണ്ടവരെക്കാളപ്പുറം ഞങ്ങളുടെ പ്രവാചകനെ കാണാൻ പറയുകയോ, അത് വിവാഹം കഴിയട്ടെ, അത് ഞങ്ങളുടെ ഈ കാലഘട്ടം കഴിയട്ടെ എന്ന് തീരുമാനിച്ചവരാണ് നിങ്ങൾ. ഫാസ്ബുഹു ജഹന്നം, അതുകൊണ്ട് നിങ്ങൾക്ക് നരകം മതി. സഹോദരങ്ങളെ, ഈ ഹൈസക്കിൽ പങ്കെടുത്ത മുഴുവൻ വിദ്യാർത്ഥികളും അവരവന്റെ നാടുകളിലേക്ക് പോകുമ്പോ ഒരു കാര്യം തീരുമാനിക്കണം, ഇനി ജീവിതത്തിൽ ഹറാമിലേക്ക് ഒരു തിരിച്ചു വരവില്ല. നട്ടപ്പാതിരക്ക് വീട്ടിൽ ആരുമില്ലെങ്കിലും എന്റെ മൊബൈലിൽ നിന്ന് അനർഹമായ ഒരു കീവേർഡ് പോലും ഞാൻ ടൈപ്പ് ചെയ്യുകയില്ല എന്ന് പ്രഖ്യാപിക്കുമ്പോഴാണ് ഹൈസക്ക് ജീവിതത്തിന്റെ ഭാഗമായി മാറുക. അബ്ദുല്ലാഹി മസ്ഊദ് റളിയല്ലാഹു പറഞ്ഞ ഒരു വാചകം കൂടി ഉദ്ധരിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്. കൈഫ നഫ്റഹു, എങ്ങനെ നമ്മൾ ജീവിതത്തിൽ ആനന്ദിച്ച് അട്ടഹസിച്ച് ലക്ഷ്യമില്ലാതെ എങ്ങനെ ജീവിക്കാൻ നമ്മൾക്ക് കഴിയും. അൽ മൗത്ത് അമാമന, നമ്മുടെ മുന്നിൽ അല്ലാഹു നിശ്ചയിച്ചു വെച്ച മരണമുണ്ട്. വൽ ഖബർ വറാഅന, പടച്ചതമ്പുരാൻ നമ്മൾക്ക് വേണ്ടി തയ്യാറാക്കിയ ആറടി മണ്ണ് നമ്മൾക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. വൽ ഖിയാമത്തു മൗഇദുന, സ്വർഗവും നരകവും സിറാത്ത് പാലവും വിചാരണയും പടച്ചതമ്പുരാന്റെ മുന്നിൽ. ജിഅതുമൂന ഫറാദ കമാ ഖലഖനാകും അവ്വല മറ ഒറ്റക്കൊറ്റക്ക് നിൽക്കേണ്ട ഭയാനകമായ വിരലുകൾ കടിച്ചു മുറിക്കുമാറ് പീഡിതമായ ഒരു കാലം, ഒരവസ്ഥ, ഒരു ജീവിതം വരാനുണ്ട്. പിന്നെ എങ്ങനെ ഹറാമിലേക്ക് പോകാൻ കഴിയും? ഇല്ല എന്ന് തീരുമാനിക്കലാണ് ഹൈസക്കിൽ വന്ന മുഴുവൻ വിദ്യാർത്ഥികളും ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രതിജ്ഞ. നാഥൻ അനുഗ്രഹിക്കുമാറാകട്ടെ. വാഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.